to my channel, StylewithSony. Namde innathe video nu parayunnathu must have item. Ella girlsinum must have item. Enikku thonna korchu innerwears aanu, underwears aanu kaanichu tharan vendi povunnu. So ottu vayikkaana namukku video start cheyyam. First one nu parayunnathu ee oru brand aanu. Ee oru brand-inte pratheekatha nu paranjal idinte strap namukku alichu maatra. Adhe pole idil namukku breast-il avada nalla grip tharuna oru silken type oru material undu. So nannadi stick aayitu nammude breast-il irunnolum. Even nammal ee oru strap use cheyillengil kooda namukku idu use cheyyan vendikittum. Especially nammal ഷോൾഡേഴ്സ് ആയിട്ടുള്ള അങ്ങനത്തുള്ള ടോപ്പുകളാണ് ഇടുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബ്രാസ് യൂസ് ചെയ്യാം. വയേർഡ് ഉണ്ട് കേട്ടോ, ഇവിടെ വയറുണ്ട്. സോ നമുക്ക് ആ വയർ ഉള്ളതുകൊണ്ട് തന്നെ ആ ബാക്ക് താഴത്തു നിന്ന് സപ്പോർട്ടും കൂടെ നമ്മുടെ ബ്രസ്റ്റിന് കിട്ടാൻ വേണ്ടി ഇതേപോലത്തെ ബ്രാസ് വളരെ ഹെൽപ്ഫുൾ ആണ്. രണ്ടാമത്തെ ബ്രാ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു പാഡഡ് ബ്രാ തന്നെയാണ്. ആൻഡ് ഇതിന്റെ കളർ വന്നിട്ട് നമ്മുടെ ബോഡി കളർ ന്യൂട്ട് കളർ ആണ്. ഇതിന്റെ ഈ ഒരു പ്രത്യേക കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്ഫിറ്റിന്റെ കൂട്ടത്തിലും ഇതേപോലത്തെ ബ്രാസ് പോകും എന്നുള്ളതാണ്. ഈവൻ ചില ഡ്രസ്സുകൾ ഇത്തിരി സീ ത്രൂ ആണെങ്കിൽ കൂടിയും ഇതേപോലത്തെ കളർ ആണെങ്കിൽ അത്രയ്ക്ക് വൃത്തിയുടെ വിയേർഡ്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടീഷർട്ട് ഒക്കെ ഇടുമ്പോൾ ആ ബ്രായിട്ട് ഇതേപോലത്തെ പാടുകളൊന്നും ഉണ്ടാവില്ല. നല്ല ടീഷർട്ട് ഇടുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചെസ്റ്റ് ഏരിയ ഒക്കെ ഇരിക്കാൻ വേണ്ടി ഇതേപോലത്തെ ബ്രാസ് യൂസ് ചെയ്യും. സോ എല്ലാ ഗേൾസിന്റെ കയ്യിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ബ്രായുടെ കളറാണ് ഇതേപോലത്തെ ന്യൂട്ട് കളർ, ബീച്ച് കളർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്രാ എന്ന് പറയുന്നത്. തേർഡ് ബ്രാ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറ്റിയ നല്ലൊരു ചോയ്സ് ആണ് ഇതേപോലത്തെ ബ്രാ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കര സെക്സി ആയിട്ട് നല്ല ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേറെ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലത്തെ ബ്രാസ് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളുടെ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ ഒക്കെ ഇടുന്ന ഡ്രസ്സുകൾ ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ. സോ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വേണ്ടി പറ്റിയ നല്ലൊരു ചോയ്സ് ബ്രാ തന്നെയാണ് ഇത്. ഇതാണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. ഇത് പുഷപ്പ് ബ്രാ ആണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ബ്രാ ആണ്. ആൻഡ് ഇതിന്റെ ഇവിടം കൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഇവിടം കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഹെവി പാഡഡ് ആണ്, ഇത് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലെവൽ 3 പുഷപ്പ് ആയിട്ടുള്ള ബ്രാ ആണ്. സോ നല്ല രീതിയിൽ നമ്മുടെ ബ്രസ്റ്റിനെ നന്നായിട്ട് പുഷപ്പ് ചെയ്യാൻ വേണ്ടി ഈ ബ്രാ ഹെൽപ്പ് ചെയ്യും. ഇത്രയും ഇപ്പൊ പുഷപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് ലെവൽ 2 ലെവൽ 1 ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സ്ട്രാപ്പിന്റെ ക്വാളിറ്റിയും വളരെ അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാ തന്നെയാണ് ഇത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ബ്രസ്റ്റുകളാണ് ഉള്ളതെങ്കിലും ഏതൊരു ഡ്രസ്സിനും നല്ല സെക്സി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്രാ ആണ് ഇത്. അടുത്ത വന്നിട്ടുണ്ട് നോർമൽ പാഡഡ് ബ്രാ ആണ്. ആൻഡ് ഇത് ഈ ഒരു കളറിലാണ് വരുന്നത്. ഇത് നല്ല ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള നോർമൽ ടൈപ്പ് ഒരു ബ്രാ ആണ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഈ ഒരു മെറ്റീരിയലിന് കുറച്ച് കട്ടിയുണ്ട്. നമുക്ക് നമ്മുടെ നിപ്പിളൊന്നും ഭയങ്കര ഡിസേബിൾ ആവില്ല കേട്ടോ. അത്രയ്ക്ക് കട്ടി കുറവല്ല, എന്നാൽ അത്യാവശ്യം കട്ടിയുണ്ട്. നല്ല നമ്മുടെ ഇന്ത്യൻ വെയർ ആയിക്കോട്ടെ, ബ്ലൗസുകളായിക്കോട്ടെ, നമ്മുടെ ടോപ്പുകളായിക്കോട്ടെ, എല്ലാം നല്ല പെർഫെക്റ്റിൽ ഇരിക്കും പറ്റിയ നല്ലൊരു ബ്രാ തന്നെയാണിത്. ആൻഡ് നല്ലൊരു എന്താ പറയാ, നമ്മുടെ കപ്പ് സൈസ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വയറായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതേപോലത്തെ ഒരു നെറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത്. എസ്പെഷ്യലി ഒരു ബ്രൈഡ് ന്യൂലി മാരിഡിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടൈപ്പ് ഒരു ബ്രായാണ്. ലാസ്റ്റ് ബ്രായ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബ്രായാണ്. എല്ലാ ഗേൾസിന്റെയും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കളർ ബ്രായാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. എഗെയിൻ ഇത് പാഡഡ് ആണ്. ആൻഡ് ഇത് ടീഷർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ബ്രായാണ്. നമുക്ക് വെയർ ചെയ്യാൻ നേരത്ത് ഭയങ്കര ആ ഒരു ബ്രായുടെ ലൈൻ മാർക്കൊന്നും കാണത്തില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രാ വെയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ ഇതേപോലത്തെ നെറ്റിംഗ് ഡീറ്റെയിലിംഗ് നെറ്റിന്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്, ഭയങ്കര ബ്രീത്തബിൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബ്രാ എന്ന് പറയുന്നത്. കാണിക്കുന്ന കുറച്ച് ബോട്ടൺ വെയേഴ്സ് പാന്റീസ് ഒക്കെ ആണ് കാണിച്ചിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഒരു ലൈഫ് സേവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവരാണെങ്കിൽ, ബോട്ടൺ വെയർ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്, ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മുടെ ബാക്കിൽ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ പാന്റീസിന്റെ ലൈൻ കാണുക എന്ന് പറയുന്നത്. ഇതേപോലത്തെ ലൈൻ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓക്വേർഡും ഭയങ്കര വൃത്തികേടും ആണ്. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഓക്കെ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊന്നും ഒട്ടും കംഫർട്ടബിൾ അല്ല അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഇതേപോലത്തെ പാന്റീസ് യൂസ് ചെയ്യും. ഈ ഒരു പാന്റീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സീംലെസ് ആണ്. ഈവൻ നമ്മുടെ ഇവിടുത്തെ ഇലാസ്റ്റിക് പോലും ഭയങ്കര സീംലെസ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് സീംലെസ് ആണ്. നോക്കി, ഇവിടെ നമ്മുടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. സാധാരണ നമ്മുടെ ഈ ഒരു പാന്റീസിന്റെ ഈ ഒരു ഭാഗങ്ങളിൽ സ്റ്റിച്ച് കൊടുക്കുന്നതാണ്. ഈ ഒരു പാന്റീസിന്റെ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സീംലെസ് ആയിട്ട് ആ ഒരു ബാക്ക് ഏരിയ ഇരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ബോട്ടം സൈഡിൽ ആ താഴത്തെ വശത്ത് ഇതേപോലത്തെ ഒരു എക്സ്ട്രാ ക്ലോത്തിങ് വെച്ചിട്ട് അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്യും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ടൈറ്റ് ഡ്രസ് ഇടുവാണെങ്കിൽ ബാക്കിൽ അങ്ങനത്തെ വരപ്പാട് കണ്ട് ആ ഒരു ഡ്രസ്സിന്റെ ഭംഗി കളയുന്നേക്കാടി എന്തുകൊണ്ടും അടിപൊളിയാണ് ഇതേപോലത്തെ നമുക്ക് ഒരു പാന്റീസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇത്രയുള്ള സംഭവം ചുരുട്ടി വെച്ചതിന് ഇത്രയുള്ള സാധനം, ഭയങ്കര തിൻ മെറ്റീരിയലാണ്. അറ്റേൺ
ഒരു ഫിനിഷുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണിത്. ഞാൻ മസ്റ്റ് ബൈ ആയിട്ട് പറയുമ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു പാന്റ് എല്ലാ ഗേളിന്റെയിലും മസ്റ്റ് ആയിട്ട് വേണം. നിങ്ങൾ ഇതേപോലെ ബാക്കിൽ ഇതേപോലത്തെ ഒരു പാന്റിന്റെ ലൈന് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും കൊടവേർ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ പോലെ ആണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ലൈഫ് സേവർ, അഗൈൻ ഒരു ലൈഫ് സേവർ ആണ് ഇത്. ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ടമ്മി ടക്കർ ആണ്. ഞാൻ ബ്ലൂ കളറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ സ്മോൾ ടു മീഡിയം ആണ്, ഈ ഒരു അളവിലാണ് മേടിച്ചത്. സ്മോൾ ടു മീഡിയം എന്ന് പറഞ്ഞ അളവിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് അങ്ങനെ ഈ ഹിപ്പ് ഏരിയയുടെ വണ്ണമില്ല, എന്നാൽ കൂടിയും കുറച്ച് എനിക്ക് എന്താ പറയാ കുറച്ച് കുടവേറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബോഡി കോൺ ഡ്രസ്സുകൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ ആ ഒരു ആ പർട്ടിക്കുലർ ഏരിയ കൊണ്ട് ബൾച്ച് ചെയ്ത് ചാടി നിൽക്കുന്ന വയർ ഭയങ്കര വൃത്തികേടാണല്ലേ. സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇതേപോലത്തെ സംഭവം യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ബ്രീത്തബിൾ ആണ്, ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്, അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഇതിന്റെ തന്നെ ട്രാൻസ്പെറന്റ് കളറിൽ എനിക്കുണ്ട്. അതിന്റെ കോലം ഭയങ്കര വൃത്തികേടായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കാണിക്കാത്തത്. ഇത് ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്തതാണ്. ഇത് ബ്ലൂ കളറിലാണ്, ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. എനിക്ക് ഒരുപാട് 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 ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതേപോലെ കൊടവെയർ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ബൈ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിന് ഇതേപോലത്തെ ബേജ് കളറിലെ ന്യൂഡ് കളറിലെ പാന്റീസ് ആണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്തിരി സീത്രൂ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു കളർ ആയതുകൊണ്ട്, ബോഡി കളർ ആയതുകൊണ്ട് അത്രയ്ക്ക് വൃത്തികേട് വരില്ല. 100% കോട്ടൺ ആണ്. ഡെയിലി വെയറിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ടൈപ്പ് ഒരു പാന്റീസ് ആണ് ഇത്. അപ്പൊ ഇത്രയും ഇന്നർവെയർസ് അല്ലെങ്കിൽ അണ്ടർവെയർസ് ആണ് എല്ലാ ഗേൾസിനും മസ്റ്റ് ആയിട്ട് വേണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഇന്നർവെയർസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ ക്ലോവിയ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സ്ക്രീനിൽ ഞാൻ എന്റെ കൂപ്പൺ കോഡും കൊടുക്കാം. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ ക്ലോവിയയുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അതിന്റെ ലിങ്കും ഒക്കെ ഞാൻ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.